ഹായ് ഗായ്സ്, ഞാൻ മാസിൻ മുഹമ്മദ്, മലപ്പുറം ജില്ലാ കോച്ചും മലപ്പുറം സ്പോർട്സ് കൗൺസിൽ കോച്ചുമാണ്. ഇന്നത്തെ ബാഡ്മിൻ്റൺ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർഹാൻഡ് ഹൈ ക്ലിയർ അല്ലെങ്കിൽ ഫോർഹാൻഡ് ഹൈ ലിഫ്റ്റ്. നമ്മൾ ബാഡ്മിൻ്റണിൽ ഏതൊരു സ്ട്രോക്ക് ചെയ്യുമ്പോഴും അതിൽ അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് നമ്മൾ സ്റ്റാൻസ്, നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നത് ആണ്. ഒരു സ്ട്രോക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് ബാക്ക്വേർഡ് സ്വിങ്, മൂന്നാമത്തത് ഫോർവേഡ് സ്വിങ്, നാലാമത്തത് പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്, അഞ്ചാമത്തത് ഫോളോ ത്രൂ. ഫോർ ഹാൻഡ് ഹൈ ക്ലിയർ, ഫോർ ഹാൻഡ് ഹൈ ക്ലിയർ എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് സ്ട്രോക്കാണ്. നമ്മൾ അത് എന്തിനാണ്, ആ ഒരു സ്ട്രോക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഒപ്പോണൻറ്റിനെ നമ്മൾ റിയർ കോർട്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രോക്കാണത്. അത് ഹൈ ആയിരിക്കണം, നമ്മൾ ചെയ്യുന്ന സ്ട്രോക്ക് ഹൈ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഒപ്പോണൻറ്റ് ബാക്ക് കോർട്ടിൽ റിയർ കോർട്ടിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു ഒപ്പോണൻറ്റിന് ആ ഒരു ഷട്ടിൽ ഹൈറ്റ് ഇല്ലെങ്കിൽ ആ ഒരു ഷട്ടിൽ ജമ്പ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യാം, അവർക്ക് പിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സ്ട്രോക്കിൽ ശ്രദ്ധിക്കേണ്ടത് ഹൈ ആയിരിക്കണം. ആ പേരിൽ തന്നെ ഉണ്ട്, ഫോർ ഹാൻഡ് ഹൈ ക്ലിയർ അല്ലെങ്കിൽ ഹൈ ലിഫ്റ്റ്. നമ്മൾ ഫോർ ഹാൻഡ് ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ നെറ്റിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് ഫോർ ഹാൻഡ് ലിഫ്റ്റ്. അപ്പോൾ ഞാൻ സ്റ്റാൻസാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. നമ്മൾ നെറ്റിൽ ഏതൊരു സ്ട്രോക്ക് ചെയ്യുമ്പോഴും നമ്മുടെ എപ്പോഴും ലോഞ്ച് പൊസിഷനിലായിരിക്കും നമ്മൾ ചെയ്യുക. നെറ്റ്സിൽ നമ്മൾ ഏത് സ്ട്രോക്ക് ചെയ്യുമ്പോൾ ലോഞ്ച് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ നമ്മൾ റൈറ്റ് ലെഗ് സ്ട്രെച്ച് ചെയ്ത് ലോഞ്ച് ചെയ്ത് നിൽക്കും, ഇതാണ് ലോഞ്ച് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റാൻസിൽ നമ്മൾ ലോഞ്ച് പൊസിഷനിലാണ് നിൽക്കുന്നത്. ലോഞ്ച് പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ റൈറ്റ് ലെഗ് ടോ നെറ്റിലേക്ക് പോയിൻ്റ് ചെയ്ത് വേണം വയ്ക്കാൻ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബാക്കിലത്തെ കാല് ലെഫ്റ്റ് ലെഗ് ടോസിലായിരിക്കും വെച്ചിരിക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഹീൽസിൽ വെച്ചത് മനസ്സിലായത്. അതായത് നമ്മുടെ ടോയിലായിരിക്കണം, ടോ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം, ഹീൽസിലും വയ്ക്കരുത്. അതുപോലെ എന്താണ്, കാല് ബാക്കിലത്തെ കാല് റേസ് ചെയ്യാനും പാടില്ല. വേറൊരു കാര്യം, നമ്മുടെ ഫ്രണ്ടിലത്തെ കാല് നീ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഇതാണ് നമ്മുടെ സ്റ്റാൻസ്. ഇപ്പോൾ ഹൈ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക്വേർഡ് സ്വിങ് ആണ്. നമ്മൾ ആദ്യം നോക്കുന്നത്, നമ്മൾ ഫോർ ഹാൻഡ് ഗ്രിപ്പിലായിരിക്കണം റാക്കറ്റ്. ഫോർ ഹാൻഡ് ഗ്രിപ്പ് അല്ലെങ്കിൽ ഷേക്ക് ആൻഡ് ഗ്രിപ്പ് എന്ന് പറയും. അത് ഇതിന് മുമ്പുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫോർ ഹാൻഡ് ഗ്രിപ്പിൽ ബാക്ക്വേർഡ് സ്വിങ് എന്ന് പറയുന്നത് നമ്മൾ എൽബോ ഫ്രണ്ടിൽ വെച്ചിട്ട്, എൽബോ ഫോർവേഡ് വെച്ചിട്ട് നമ്മുടെ റിസ്റ്റ് ബാക്കിലേക്ക് വയ്ക്കുക, എൽബോ കുറച്ച് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇതാണ് ബാക്ക്വേർഡ് സ്വിങ്. അടുത്തത് ഫോർവേഡ് സ്വിങ് ആണ്. ഈ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെച്ച എൽബോയും ഈ റിസ്റ്റും നമ്മൾ ഫ്രണ്ടിലേക്ക് സ്വിങ് ചെയ്യുക. എൽബോ കുറച്ച് ബെൻഡ് ചെയ്യുക, റിസ്റ്റ്. ഇപ്പോൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് എപ്പോഴും നമ്മുടെ ബോഡീൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കണം. ഈ കറക്റ്റ് ഷട്ടിൽ കൊള്ളുന്നത്, ഷട്ടിലിൻ്റെ ബേസിന് നമ്മുടെ റാക്കറ്റ് ഹെഡ് കറക്റ്റായി ബോഡീൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും കൊള്ളേണ്ടത്. അല്ലാതെ സൈഡിൽ നിന്ന് കൊണ്ടാൽ നമുക്ക് ഒരു ക്രോസ് കോർട്ട് ലിഫ്റ്റൊന്നും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബോഡീൻ്റെ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലിഫ്റ്റും ചെയ്യാം, ക്രോസ് കോർട്ട് ലിഫ്റ്റും ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ഏത് സ്ട്രോക്ക് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ബോഡീൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ഷട്ടിൽ കോണ്ടാക്ട് ചെയ്യേണ്ടത്. അടുത്തതായി അവസാനത്തെ പോയിൻ്റാണ് ഫോളോ ത്രൂ. ഫോളോ ത്രൂ എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ ഷോർട്ട് ഫോളോ ത്രൂ എന്നാണ് പറയുക. നമ്മൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് ലിഫ്റ്റ് ഇങ്ങനെ ചെയ്യും. ഈ ലിഫ്റ്റ് എപ്പോഴും ഒരു കൺട്രോൾഡ് സ്ട്രോക്കാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഫുൾ നമ്മൾ ഇത്ര പവറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഷട്ടിലിനെ കൺട്രോൾ ചെയ്ത് ജസ്റ്റ് വിട്ടാൽ മതി. ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ ചെയ്യും, അത് തെറ്റാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ലിഫ്റ്റ് വരുന്നത് ഷോർട്ട് ഫോളോ ത്രൂ. നമ്മൾ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് എന്താ, ചില ആൾക്കാർ പഠിപ്പിക്കുന്നു, അറിയാത്ത ആൾക്കാർ ഇങ്ങനെ പഠിപ്പിക്കും. അവർക്ക് പവറില്ലാത്തതുകൊണ്ട് അവർ ഷട്ടിൽ ബാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പഠിപ്പിക്കും, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പഠിപ്പിക്കും. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന എന്താ പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ, അവർ കുറച്ചൊരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുമ്പോഴും അവർ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഒരു കാറ്റഗറി അവരെത്തുന്ന സമയത്ത് അവരെ ഫോർആമും റിസ്റ്റും പവറും കൂട്ടിയിട്ടുണ്ടാവും. ആ ടൈമിൽ അവർ ഈ ഇത്രയും ചെയ്യുമ്പോൾ അത് കൺട്രോൾഡ് ഉണ്ടാവും, ഷട്ടിൽ കൺട്രോൾഡ്. അപ്പോൾ അവരിങ്ങനെ ഷട്ടിൽ കുറേ എണ്ണം ബേസ് ലൈനിൽ ഔട്ട് പോകുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ചെറിയൊരു ഫോളോ ത്രൂ മതി. അവരെ
പിന്നീട് അത് ഓക്കെ ആയിക്കോ. ഇനി അവസാനം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യും? കുറെ ആൾക്കാർ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ചെയ്യുന്ന നിർത്താം, ചില ആൾക്കാർ വന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന നിർത്തി ലെഫ്റ്റ് ഹാൻഡ് താഴെ കുത്തുന്നത് കാണാം. ഇങ്ങനെയല്ല, ലെഫ്റ്റ് ഹാൻഡ് എന്താ ചെയ്യുമ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ അവർക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ കൈ കിട്ടുന്നത് എന്താ വെച്ചാൽ ഈ ബാക്കിൻ്റെ കാല് എന്താ പറയുക താഴെ പ്ലേസ് ചെയ്യാത്തതുകൊണ്ട് അവരെ ബോഡി ബാലൻസ് പോകും, അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യും ഈ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ആ സ്റ്റാൻസ് വെക്കാത്തതുകൊണ്ടാണ് കൈ വരുന്നത്. അപ്പോൾ ഈ ഇനി പറയുന്നത് എന്താ വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് എവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിലെത്തും, ബാക്കിലെത്തും അല്ലോ, ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലെത്തും. ഈ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ബോഡി ബാലൻസ്, രണ്ടാമത്തത് സ്റ്റൈല്, മൂന്നാമത്തത് നമുക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടും. നമ്മൾ നെറ്റിലേക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടും, ഈ ഒരു കുറച്ചുകൂടി റീച്ച് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ്, ബാക്ക്വേർഡ് സ്വിങ്, ഫോർവേഡ് സ്വിങ്, പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്, ഫോളോ ത്രൂ. ഒന്നുകൂടി പറയണം, സ്റ്റാൻഡ്സ്, ബാക്ക്വേർഡ് സ്വിങ്, ഫോർവേഡ് സ്വിങ്, പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്, ഫോളോ ത്രൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കാണിച്ചത് ഫോർ ഹാൻഡ് ഹൈ ക്ലിയർ അല്ലെങ്കിൽ ഫോർ ഹാൻഡ് ഹൈ ലിഫ്റ്റാണ്. ഇതുപോലുള്ള കൂടുതൽ ബാഡ്മിൻ്റൺ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.